പുത്രവാത്സല്യത്താൽ അന്ധനായ ധ്രതരാഷ്ട്രയെപ്പോലെ പുത്രിവാത്സല്യത്താൽ മുഖ്യമന്ത്രി നാടിനെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞത് അന്തരിച്ച തൃക്കാക്കര എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ടി തോമസ് ആണ് ഇപ്പോൾ സ്വപ്ന സുരേഷിലൂടെ കറൻസി സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ഉയർന്നതോടെ പിണറായിയുടെ പുത്രിവാത്സല്യമാണ് വീണ്ടും ചർച്ചയാകുന്നത് നേരത്തെയും മുഖ്യമന്ത്രിയുടെ കുടുംബം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരുന്നെങ്കിലും അത് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ലാവലിൻ കേസിന്റെ സമയത്ത് കമല ഇന്റർനാഷണൽ എന്ന പേരിൽ എക്സ്പോർട്ടിംഗ് എന്ന കമ്പനി സിംഗപ്പൂരിൽ ഉണ്ടെന്ന വാർത്തകളൊക്കെ തന്നെ മലയാള പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നുവെങ്കിലും അതെല്ലാം വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ ഇപ്പോൾ സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രിയുടെ കുടുംബം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് പക്ഷേ പഠനം മുതൽ ജോലിയും സ്വന്തമായി കമ്പനി തുടങ്ങലുമൊക്കെ വീണ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിലാണ് എന്നാണ് തുടക്കം മുതലുള്ള ആരോപണം അതുപോലെ പിണറായിയുടെ മകൻ വിവേക് കിരൺ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വൻ ഫീസ് മുടക്കി പഠിച്ചതും വിവാദമായിരുന്നു സ്വാശ്രയ സമരത്തിന്റെ പേരിൽ രക്തസാക്ഷികളായവരെ മുഴുവൻ പോയി പിണറായി തന്റെ മകൾ വീണയെ കോയമ്പത്തൂരിലെ അമൃതാനന്ദമയ്യയുടെ കോളേജിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് നേരത്തെ അധിനിവേശ പ്രതിരോധ സമിതി അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു പഠിക്കാൻ ശരാശരി വിദ്യാർത്ഥിയായിരുന്ന വീണയ്ക്ക് മാതാ അമൃതാനന്ദമായി നടത്തുന്ന കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് ബർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയ ഓളി ക്യാമറകൾ പറയാത്തത് എന്ന ആത്മകഥയിലെ ദഹിക്കാതെ പോയ ഊണ് എന്ന അദ്ധ്യായം സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിരുന്നു ദഹിക്കാതെ പോയ ഊണ് എന്ന അധ്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പിണറായിയുടെ മകൾ വീണയ്ക്ക് ഐ ടി വിഷയത്തിൽ എഞ്ചിനീയറിംഗിന് കലശലായ ആഗ്രഹമുള്ള കാലം കൊലിയക്കോട് കൃഷ്ണൻ നായർ മുഖേനെ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമം വിഫലമായി എ കെ ജി സെന്ററിൽ നിന്ന് ബെർലിൻ കുഞ്ഞിനന്ദൻ നായർ മുഖേനെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുമായി ബന്ധപ്പെടുന്നു കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിക്കാൻ അമ്മയെ സ്വാധീനിക്കുന്നു ജാതി മത ശക്തികളുടെയും പുത്തൻ സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദത്തിൽ സ്വാശ്രയ കോളേജുകൾ തലങ്ങും വിലങ്ങും ആരംഭിച്ചതിനെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയ പോരാട്ടങ്ങളുടെ ചൂടും ചോരയും അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു പഠനത്തിന് ശേഷം ദീർഘകാലം പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ കമ്പനിയിലാണ് വീണ ജോലി ചെയ്തത് ഇത് അക്കാദമിക് കഴിവിന്റെ പുറത്താണോ അതോ പിണറായിയുടെ സ്വാധീനം കൊണ്ടാണോ എന്നാണ് വിമർശകരുടെ ചോദ്യം നേരത്തെ വിവാദമുണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ എക്സാലോജിക് ഐ ടി കമ്പനി സംശയത്തിന്റെ മുനയിലായിരുന്നു ഇതിനിടെ കമ്പനിയുടെ വെബ്സൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ആ വെബ്സൈറ്റിൽ ആദ്യമുണ്ടായിരുന്ന വിവരങ്ങൾ പലതും എടുത്തു മാറ്റപ്പെട്ടു ഇതെല്ലാം സംശയങ്ങൾ വർദ്ധിപ്പിച്ചു മാത്രമല്ല തുടർച്ചയായി നഷ്ടത്തിലായി കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് ലക്ഷങ്ങൾ ലോൺ എങ്ങനെ നൽകുന്നുവെന്നതും വിവാദമായിരുന്നു തുടർച്ചയായി നഷ്ടം കാണിച്ച കമ്പനി പിണറായി മുഖ്യമന്ത്രിയായ ആദ്യ വർഷത്തിലാണ് പെടുന്നിനെ ലാഭമുണ്ടാക്കിയത് അതിനിടെ വീണ കൈക്കണ്ടിയിൽ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെന്ററിന്റെ പേരിലാണെന്നും വാർത്തകൾ പുറത്തുവന്നു ഇത് മുഖ്യമന്ത്രി ആദ്യം നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാൽ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ എ കെ ജി സെന്റർ പാളയം എന്നാണ് കമ്പനി ഉടമസ്ഥതയ്ക്ക് വീണയുടെ നോമിനിയാക്കി മാറ്റിയുള്ള അമ്മ കമല വിജയൻ തലശ്ശേരി മേൽവിലാസം നൽകിയപ്പോൾ സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെന്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്